ഇതിലൊരു സീല് ചെയ്ത് ആ മൂലയിടത്ത് പോവാൻ കൊടുക്ക. ഓ ശരി സർ. Yes, coming. പിന്നെ എന്താ വന്നത്? ഒരു പെൻഷൻ മേടിക്കുന്ന ആളാണ്. ഓർമ്മയുണ്ടോ ഈ മുഖം? എന്താ ഈ സ്പെല്ലിംഗ്? ഇറിഗേഷനുള്ള സ്പെല്ലിംഗ് എന്തോ? പത്ത് മിനിറ്റോ ഈ ഫയലെല്ലാം ക്ലിയർ ചെയ്തിട്ട് മേശപ്പുറത്ത് കൊടുക്കണം. രണ്ടു മാസം കൊണ്ട് പെൻഷൻ കിട്ടിയില്ല, മസ്റ്ററിംഗ് നടത്തിയില്ല. എന്തോന്നാ? അല്ല, മസ്റ്ററിംഗ് നടത്തിയില്ലെന്ന് പറയായിരുന്നു. താങ്കൾ പെൻഷൻ മേടിക്കുന്നത് നേരിട്ടാണോ ബാങ്കിൽ നിന്നാണോ? ബാങ്കിൽ നിന്നാ മേടിക്കുന്നത്. അപ്പൊ പിന്നെ ഗസറ്റഡ് ഓഫീസറുടെ ജീവിച്ചിരിക്കുന്നു തട്ടുപറ്റിട്ടാണ് നമുക്ക് പറ്റത്. സാർ ഒപ്പിട്ട് വന്നാലേ എല്ലാ കാര്യങ്ങളും സാധിക്കും. നേരെ ആമോഷം സാർ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് ശരിയാ, ഞാൻ വിചാരിച്ചാ നടക്കും, പക്ഷെ ഞാനത് ചെയ്യത്തില്ലല്ലോ. സാർ അടുത്തൊരു ഡാക്ടർ ഉണ്ട്, അയാളിപ്പോ അവധിയില്ല. പിന്നെ എനിക്ക് കാര്യം നടക്കാനും വലിയ ബുദ്ധിമുട്ടാ സാർ. അതുകൊണ്ടാണ് സാറിന് സാറിന് മനസ്സ് വെച്ചേ കാര്യം നടക്കാനുള്ള കാര്യേ ഉള്ളു. എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഈ നിയമത്തിന് നിയമത്തിൻ്റെതായ ചില വശങ്ങളില്ല. നിങ്ങൾ ജീവിച്ചിരിക്കുന്നെന്ന് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഗസറ്റഡ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കണം. എങ്കിലേ കാര്യം എന്ന് നടക്കും? താങ്കൾക്കും അറിവുള്ളതല്ലേ ഇതെല്ലാം. ശരി, ഞാനെന്നാ ഇറങ്ങട്ടെ. ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് തപ്പിപ്പിടിച്ച് വാങ്ങിട്ട് വരാം. ഓ, എന്നാകണ അത് വീട്ടാനുള്ളതാണ്.